ഏകദേശം 800 ഓളം ആളുകൾ മാത്രം താമസിച്ചിരുന്ന ഫ്രാൻസിലെ ലാസലേറ്റ് എന്ന കുഗ്രാമം പ്രധാനമായും ചെറുകിട കർഷകരും അവരുടെ കുടുംബങ്ങളും മാത്രം താമസിച്ചിരുന്ന ആ ഗ്രാമത്തിലെ മാക്സിമിൻ ഗിറാർഡ്, മെലാനി കാൽവെറ്റ് എന്ന രണ്ട് ഇടയെ കുട്ടികൾ പർവ്വതത്തിന് സമീപത്തുള്ള മലയടിവാരത്ത് കന്നുകാലികളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1846 സെപ്റ്റംബർ 19 നടന്ന ദർശനത്തിൽ പരിശുദ്ധ മാതാവ് കരഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. മുത്തുകൾ പതിപ്പിച്ച വെളുത്ത അങ്കിയും സ്വർണ നിറത്തിലുള്ള അപ്രോണും ഉയർന്ന ശിരോവസ്ത്രവും ധരിച്ചിരുന്ന പരിശുദ്ധ അമ്മ ദൈവനാമത്തെ ബഹുമാനിക്കണമെന്നും ആഴ്ചയുടെ 7ാം ദിവസം വിശ്രമദിനമായി ആചരിക്കുന്നതിൽ മുടക്കം വരുത്തരുതെന്നും ആവശ്യപ്പെട്ടു. വരാനിരിക്കുന്ന ദൈവകോപത്തെക്കുറിച്ചും വ്യാപകമായ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചും പ്രവചിക്കുമ്പോൾ പരിശുദ്ധാമ്മ കരയുകയായിരുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നോണം 1846-1847 കാലഘട്ടത്തിൽ ശീതകാലത്തിന് തൊട്ടു മുൻപായി യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഫ്രാൻസ്, അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ വലിയൊരു ഭക്ഷ്യക്ഷാമമുണ്ടായി. ലാസലേറ്റ് മാതാവ് കുട്ടികൾ ഓരോരുത്തരോടുമായി ഓരോ രഹസ്യം അറിയിച്ചിരുന്നു. പരസ്പരം അറിയിക്കാതിരുന്ന ഈ രഹസ്യങ്ങൾ 1851 പയസ് 9ാം പാപ്പയ്ക്ക് ഇവർ വെളിപ്പെടുത്തി. തുടർന്ന് 1851 സെപ്റ്റംബർ 19 ഫ്രാൻസിലെ ബിഷപ്പ് ലാസലേറ്റ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനും ഭക്തി പ്രകടിപ്പിക്കുന്നതിനുമായുള്ള ഔദ്യോഗിക അംഗീകാരം ജനങ്ങൾക്ക് നൽകി. കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ ജോൺ ബോസ്കോ എന്നിവരെയെല്ലാം ലാസലേറ്റ് മാതാവ് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രാർത്ഥന, പരിവർത്തനം എന്നിവ ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് ലാസലേറ്റ് മാതാവിന്റെ പ്രത്യക്ഷീകരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.